ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഇവിടെ ഒരു കുഞ്ഞ് സൂത കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണ് മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒന്നര സ്പൂണ് നമ്മളെ സാദാ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്, അത് പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ എല്ലാം ഒന്ന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. മക്കൾക്കൊക്കെ ചോറ് തിന്നണമെങ്കിൽ ഒരു ഇത്തിരി മീൻ്റേതൊക്കെ വേണം. ഇനി അര ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇതിൽ കൊടുക്കാം. ഈ കൂട്ടുകളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് പൊരിച്ചെടുക്കാം. നമ്മൾ മീൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ ചൂടായി വന്ന്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വാസന കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോട്, അത്രയ്ക്ക് നല്ല വാസനയാണ് ഇതിന്. ഇപ്പോൾ ഇവിടെ മീന് ആയിട്ടുണ്ട്. അത് നോക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള മീനും ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ സൂത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ചേർത്ത കൂട്ടുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.